എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് January 21, 22 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2024 LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി പുതിയ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസറിന്റെ പേരെന്താണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസറിന്റെ പേരെന്താണ്? അത് കൈരളി. എന്താണ് പേര്? കൈരളി എന്ന് പറയുന്ന പ്രോസസർ. എന്താണ് പ്രത്യേകത പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസറാണ് എന്തെന്ന് പറയുന്നത്? കൈരളി. ഇനി ഇത് വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എന്താണ്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഇത് വികസിപ്പിച്ചെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കൈരളി പ്രോസസർ. എന്താണ് പ്രത്യേകത പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസറാണ് കൈരളി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു നിയമനമാണ്. അതായത് SSB യുടെ, നമുക്കറിയാം SSB എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സശസ്ത്ര സീമാബൽ. എന്താണ് സശസ്ത്ര സീമാബൽ എന്നാണ് SSB യുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ SSB യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? എന്താണ് SSB യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അത് ദൽജിത് സിംഗ് ചൗധരി. എന്താണ് ദൽജിത് സിംഗ് ചൗധരിയാണ് എന്തെന്ന് പറയുന്നത് SSB യുടെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അതായത് SSB യുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന രശ്മി ശുക്ല, നമ്മൾ ഈ അടുത്തിടയ്ക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, മഹാരാഷ്ട്രയുടെ DGP ആയിട്ട് ചുമതലയേറ്റ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSB യുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന എന്താണ് രശ്മി ശുക്ല മഹാരാഷ്ട്രയുടെ DGP ആയിട്ട് ചുമതലയേറ്റതിനെ തുടർന്നാണ് ആര് നിയമിതനായത്? ദൽജിത് സിംഗ് ചൗധരി നിയമിതനായത്. നമ്മൾ പറഞ്ഞു SSB യുടെ പൂർണ്ണരൂപം എന്താണ്? അത് സശസ്ത്ര സീമാബലാണ് എന്നാണ് രൂപീകൃതമായത് 1963. അപ്പോൾ 1963 SSB രൂപീകൃതമായത്. അതിന്റെ പുതിയ DG ആണ് ആരെന്ന് പറയുന്നത്? ദൽജിത് സിംഗ് ചൗധരി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാക്സിന്റെ പേരാണ്. അതായത് ഹാവിഷ്വർ. എന്താണ് ഹാവിഷ്വർ എന്ന് പറയുന്ന ഒരു വാക്സിനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് HE രോഗപ്രതിരോധത്തിനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഹാവിഷ്വർ. എന്താണ് ഹാവിഷ്വർ എന്ന് പറയുന്നത്? എന്തിനെതിരെയുള്ള വാക്സിനാണ്? HE രോഗത്തിനെതിരെയുള്ള എന്താണ് അതിനെ എന്താണ് പ്രതിരോധിക്കാനായിട്ട് എന്താണ് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് എന്തെന്ന് പറയുന്നത്? ഹാവിഷ്വർ എന്ന് പറയുന്ന വാക്സിൻ. അപ്പോൾ ഇത് കാര്യമായിട്ട് ഓർക്കുക. ഇനി നമുക്കറിയാം HE എന്ന് പറയുന്നത് ഏത് അവയവത്തിനെ ബാധിക്കുന്ന രോഗമാണ്? കരളിനെ ബാധിക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ HE ബാധിക്കുന്നത് ഏതിനെയാണ്? കരളിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള HE രോഗപ്രതിരോധത്തിനായിട്ട് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി എന്താണ് വികസിപ്പിച്ച വാക്സിനാണ് ഹാവിഷ്വർ എന്ന് പറയുന്ന വാക്സിൻ. ഇനി ആരാണ് ഈ ഒരു വാക്സിൻ വികസിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള IIL ആണ്. ആരാണ്? ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള IIL ആണ് എന്ത് ചെയ്തത്? ഈ ഹാവിഷ്വർ എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ചത്. ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് IIL പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്നാണ് IIL പൂർണ്ണരൂപം. അപ്പോൾ അവരാണ് എന്ത് ചെയ്തത്? ഹാവിഷ്വർ എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ എന്ത് ചെയ്തത്? വികസിപ്പിച്ചത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അതിനൊപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2024 January ചിലിയിലെ ഔജസ് ഡെൽ സാലഡോ അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളി ആരാണ്? അപ്പോൾ ഒരു മലയാളി എന്ത് ചെയ്തു? ഒരു അഗ്നിപർവ്വതം കീഴടക്കി. എവിടെയുള്ളതാണ്? ചിലിയിൽ. അപ്പോൾ ആദ്യമേ തന്നെ അഗ്നിപർവ്വതത്തിന്റെ പേരോർക്കുക, ഔജോസ് ഡെൽ സാലഡോ എന്ന് പറയുന്ന അഗ്നിപർവ്വതം എവിടെയാണ്? ചിലിയിലാണ്. അപ്പോൾ ഈ ഒരു അഗ്നിപർവ്വതം 2024 January ഒരു മലയാളി കീഴടക്കി. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസൻ ഖാൻ. എന്താണ്? ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറയുന്ന മലയാളിയാണ് ഈ ഒരു അഗ്നിപർവ്വതം കീഴടക്കിയത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഔജോസ് ഡെൽ സാലഡോ എന്ന് പറയുന്നത്. അപ്പോൾ ആ അഗ്നിപർവ്വതമാണ് ആര് കീഴടക്കിയത്? ഷെയ്ഖ് ഹസൻ ഖാൻ എന്ത് ചെയ്ത് കീഴടക്കിയത്. അപ്പോൾ അതുകൂടി ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2024 WHO, നമുക്കറിയാം അതിന്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് 2024 WHO മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? അപ്പോൾ 2024 WHO എന്ത് ചെയ്തു? ഒരു ആഫ്രിക്കൻ രാജ്യത്തെ മലേറിയ മുക്തമായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പോൾ ഏത് രാജ്യത്തെയാണ് പ്രഖ്യാപിച്ചത്? അത് ക്യാബോ വെർദെ. എന്താണ് ക്യാബോ വെർദെ എന്ന് പറയുന്ന രാജ്യത്തെയാണ് എന്ത് ചെയ്തത് WHO 2024 മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നോക്കുക.
അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫോബ്സ് പുറത്തുവിട്ട ഒരു പട്ടികയാണ്. അതായത് 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് എന്തിന്റെ റിപ്പോർട്ടാണ്? ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളുടെ റിപ്പോർട്ടാണ്. അതിൽ എന്താണ് ഒന്നാം സ്ഥാനത്തുള്ളത്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്? അത് കുവൈത്ത് ദിനാർ. ഏതാണ്? കുവൈത്ത് ദിനാർ ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി എന്ന് പറയുന്നത് ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ അത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2024 ജനുവരിയിൽ സൊറയ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? അപ്പോൾ 2024 ജനുവരിയിൽ ഏത് ഉപഗ്രഹമാണ് സൊറയ്യ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? അത് ഇറാനാണ്. ആരാണ്? ഇറാനാണ്. അതായത് പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചില സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സൊറയ്യ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? അത് ഇറാനാണ്. ഇത് തിരിഞ്ഞു പോകാതെ തന്നെ വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കാം. കാരണം ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മളൊരു മിഷൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് സ്ലിം മിഷൻ? ഏത് രാജ്യത്തിൻ്റെതാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത്? ജപ്പാന്റെയാണ്. ആ ഒരു മിഷനിലൂടെ നമ്മളൊരു പ്രത്യേകത കൂടി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പ്രത്യേകതയാണ് ചർച്ച ചെയ്തത്? അതായത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ. ഏത് മിഷനാണ്? സ്ലിം മിഷനാണ്. അപ്പം എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഓർത്തു തന്നെ വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഹെയിൽ 523 എന്ന അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനം വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? അപ്പോൾ നമ്മുടെ രാജ്യം ഒരു അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനം വികസിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ സംവിധാനത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ് ഹെയിൽ 523? എന്താണ് ഹെയിൽ 523 എന്ന് പറയുന്ന അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനം വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? അത് ഉത്തര കൊറിയ. ആരാണ്? ഉത്തര കൊറിയയാണ് ഈ പറയുന്ന ആണവായുധ സംവിധാനം വികസിപ്പിച്ചത്. അപ്പൊ ഈ പേര് കറക്റ്റ് ആയിട്ട് ഓർക്കുക, വികസിപ്പിച്ചത് ആരാണ്? ഉത്തര കൊറിയ ആണെന്ന് ഓർക്കുക. ഇനി 2024 കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ എളുപ്പം നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതായത് 2024-2028 വരെയുള്ള, അപ്പൊ 2024 മുതൽ 2028 വരെയുള്ള IPL ടൈറ്റിൽ സ്പോൺസർ ആരാണ്? അപ്പോൾ 2024 മുതൽ 2028 വരെയുള്ള IPL ടൈറ്റിൽ സ്പോൺസർഷിപ്പ് എന്താണ്, ആരാണ് സ്വന്തമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടാറ്റ ഗ്രൂപ്പ്. ആരാണ്? ടാറ്റ ഗ്രൂപ്പ് ആണ്. ഇത് മാത്രമല്ല 2022 അതുപോലെ തന്നെ 2023 IPL ടൈറ്റിൽ സ്പോൺസർ ആര് തന്നെയായിരുന്നു? ടാറ്റ ഗ്രൂപ്പ് തന്നെയായിരുന്നു. അപ്പോൾ 2022-2023 IPL ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഇനി 2024 മുതൽ 2028 വരെയും ആര് തന്നെയാണ്? ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ് IPL ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത്. ഇതിനൊപ്പം ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആര് തന്നെയാണ്? അതും ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ IPL ടൈറ്റിൽ സ്പോൺസർ, വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ, ഇത് രണ്ടും ആര് തന്നെയാണ്? ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ IPL ആണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 2023, അത് നമ്മുടെ ലേറ്റസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വയ്ക്കണം. 2023 IPL ജേതാക്കൾ ആരാണ് നമുക്കറിയാം, CSK ആണ്, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. റണ്ണറപ്പ് ആരായിരുന്നു? അത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു റണ്ണറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അതിനൊപ്പം ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ നേടിയത് ഏത് ജില്ലയാണ്? അപ്പോൾ 2024 കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ നേടിയത് ആരെന്നാണ്? അത് മലപ്പുറമാണ്. ആരാണ്? മലപ്പുറം ജില്ലയാണ് ഓവറോൾ നേടിയെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദിയും മലപ്പുറം തന്നെയായിരുന്നു. അപ്പോൾ വേദി മലപ്പുറമാണ്, ജേതാക്കളുമാർ തന്നെയാണ്, അത് മലപ്പുറം തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിലാണ്, അതിൽ ഓവറോൾ ആർക്കാണ്? മലപ്പുറത്തിനാണ്. വേദിയും മലപ്പുറം തന്നെയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു പ്രോസസ്സറാണ്. എന്താണ് പ്രോസസ്സറിന്റെ പേര്? നമ്മൾ പറഞ്ഞത് കൈരളി എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ. എന്താണ് കൈരളി എന്ന് പറയുന്ന പ്രോസസ്സർ? അതായത് കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് എന്തെന്ന് പറയുന്നത്? കൈരളി. അപ്പോൾ കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. വളരെ കാര്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കണം, കാരണം AIയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടുത്തിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മലയാളത്തിൽ എന്താണ് ആദ്യ AI വാർത്താ അവതാരകൻ ആരാണ്? നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടൊരു ചോദ്യമാണ്, അത് ഇവാനാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ SSB പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അപ്പോൾ SSB സശസ്ത്ര സീമാ ബെല്ലിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ആരാണ്? അത് ദൽജിത് സിംഗ് ചൗധരി. ആരാണ്? ദൽജിത് സിംഗ് ചൗധരിയാണ് SSB പുതിയ ഡയറക്ടർ ജനറൽ. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു വാക്സിന്റെ പേരാണ്. എന്താണ് വാക്സിന്റെ പേര്? ഹാവി ഷുവർ. എന്താണ് ഹാവി ഷുവർ എന്ന് പറയുന്ന വാക്സിൻ? ഈ വാക്സിൻ എന്ന് പറയുന്നത് എന്തിനെതിരെയുള്ളതാണ്? ഹെപ്പറ്റൈറ്റിസ് എ. ഇതിനെതിരെയാണ് ഹെപ്പറ്റൈറ്റിസ് എ
എയ്ക്കെതിരെയുള്ള എന്താണ് വാക്സിൻ ആണ് എന്ത് പറയുന്നത്, ഹാവി ഷുവർ എന്ന് പറയുന്ന വാക്സിൻ. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, അതായത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് സി പ്രതിരോധത്തിനായിട്ട് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ആണ് എന്ത് പറയുന്നത്, ഹാവി ഷുവർ എന്ന് പറയുന്ന വാക്സിൻ. വാക്സിന്റെ പേര് കാര്യമായിട്ട് തന്നെ ഓർക്കുക. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു അഗ്നിപർവ്വതം കീഴടക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മലയാളിയാണ് ഒരു അഗ്നിപർവ്വതം കീഴടക്കിയത്. പേര് നമ്മൾ പറഞ്ഞു, എന്താണ്, ഷെയ്ഖ് ഹസൻ ഖാൻ. എന്താണ് ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറയുന്ന മലയാളി. എവിടെയുള്ള അഗ്നിപർവ്വതമാണ് കീഴടക്കിയത്, ചിലിയിലുള്ള. എന്താണ് പേരെന്ന്, അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്, അത് ഓജസ് ഡെൽ സാലഡോ എന്നാണ്. ഓജസ് ഡെൽ സാലഡോ എന്ന് പറയുന്ന അഗ്നിപർവ്വതമാണ് കീഴടക്കിയത്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ആഫ്രിക്കൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 2024 WHO എന്തായിട്ട് പ്രഖ്യാപിച്ച, മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്, അത് കാബോ വെർദെ. ഇതാണ് കാബോ വെർദെ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തെയാണ് WHO എന്തായിട്ട് മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു, അതായത് 2024 ഫോർബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്. അപ്പോൾ 2024 ഫോർബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്, കുവൈറ്റ് ദിനാർ. ഏതാണ്, കുവൈറ്റ് ദിനാർ ആണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു, ഒരു ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സൊറയ്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം 2024 ജനുവരിയിൽ വിക്ഷേപിച്ചു. ഏത് രാജ്യത്തിന്റെ ഉപഗ്രഹമാണ് സൊറയ്യ എന്ന് പറയുന്നത്, ഏത് രാജ്യം ാണ് പോർത്ത് നോക്കിയാൽ ഇറാന്റെ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്, സൊറയ്യ എന്ന് പറയുന്ന ഉപഗ്രഹം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തര കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. അതായത് അടുത്തിനെ HAL-5-23 എന്നാണ്, HAL-5-23 എന്ന് പറയുന്ന അണ്ടർവാട്ടർ ആണവായുധ സംവിധാനം വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്, അത് ഉത്തര കൊറിയയാണ്. ആരാണ്, ഉത്തര കൊറിയയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അതായത് 2024-28 വരെയുള്ള, അതായത് 2024 മുതൽ 28 വരെയുള്ള IPLന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണ്, അത് ടാറ്റ ഗ്രൂപ്പ്. ആരാണ്, ടാറ്റ ഗ്രൂപ്പ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. 2022 അതുപോലെ തന്നെ 2023 വർഷങ്ങളിലും ടൈറ്റിൽ സ്പോൺസർ ആര് തന്നെയായിരുന്നു, അത് ടാറ്റ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആര് തന്നെയാണ്, ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത് 2024 നടന്ന സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ നേടിയത് ആരാണ്, അപ്പോൾ 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ നേടിയത് ആരാണ്, അത് മലപ്പുറം ജില്ലയാണ്. ആരാണ്, മലപ്പുറം ജില്ലയാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ വിജയവാഡ, ബി നാഗ്പൂർ, സി പൂനെ, ഡി കൊൽക്കത്ത. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള താരം ആരെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ രോഹൻ പ്രേം, ബി സച്ചിൻ ബേബി, സി സഞ്ജു സാംസൺ, ഡി രോഹൻ കുന്നുമ്മൽ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്, അപ്പോൾ 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഇന്ത്യ, ബി ദക്ഷിണാഫ്രിക്ക, സി റഷ്യ, ഡി ചൈന. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്, ഓപ്ഷൻ സി ആണ്, റഷ്യ ആണ് ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം എന്ത് ചെയ്യുന്നത് 2024 വഹിക്കുന്നത്. വളരെ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരാണ്, അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഗ്ലെൻ മാക്സ്വെൽ, ബി രോഹിത് ശർമ്മ, സി മുഹമ്മദ് ഷമി, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്, ഓപ്ഷൻ ബി ആണ്, രോഹിത് ശർമ്മയാണ്. എന്തെന്ന് പറയുന്നത്, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ T20 ക്രിക്കറ്റിൽ എന്താണ് 5 സെഞ്ചുറികൾ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 5 സെഞ്ചുറികൾ നേടിയ ആദ്യ താരവും ആര് തന്നെയാണ്, അതും രോഹിത് ശർമ്മ തന്നെയാണ്. നിലവിൽ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ഉള്ളതും ആരുടെ പേരിലാണ്, രോഹിത് ശർമ്മയുടെ പേരാണ്. വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പ് സബ്ഡേറ്റ് തന്നെ പോവുക, നല്ലതുപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 21-22 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.